ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. അതായത് സാധാരണ പലിശയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരേ സംഖ്യയായിരിക്കും പലിശയായിട്ട് കിട്ടുക. ഇപ്പോൾ ആദ്യത്തെ വർഷം 10 രൂപ പലിശ കിട്ടിയെങ്കിൽ അഞ്ചാമത്തെ വർഷം കിട്ടുന്നത് 10 രൂപ തന്നെയായിരിക്കും, ഏഴാമത്തെ വർഷം കിട്ടുന്നത് 10 രൂപ തന്നെയായിരിക്കും, എല്ലാ വർഷവും ഈ 10 രൂപ തന്നെയായിരിക്കും പലിശയായിട്ട് കിട്ടുക. അതായത് സാധാരണ പലിശയിൽ പലിശ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരേ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഈ കണക്ക് ചെയ്യാം. ഇവിടെ എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതൽ എത്ര എന്ന ചോദ്യം. എന്താ പറഞ്ഞത്, ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതലെത്ര. അപ്പോൾ ഇവിടെ 3 വർഷം, ഇവിടെ 4 വർഷം, 1 വർഷം കൊണ്ട് എത്ര കൂടി, അതാണ് അതിൻ്റെ പലിശ അല്ലേ. 3 വർഷം 2600 ആയിരുന്നു, 4 വർഷം ആയപ്പോൾ എത്രയായി, 2800 ആയി, എത്ര കൂടി, 200 കൂടി. അപ്പോൾ ആ ബാങ്കിലെ പലിശ കിട്ടുന്നത് 200 രൂപയാണ്, സാധാരണ പലിശയാണ്, എല്ലാ വർഷവും ഒരേ സംഖ്യ ആയിരിക്കും പലിശയായിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ 1 വർഷം കൊണ്ട് 200 ആണെങ്കിൽ തൊട്ടടുത്ത വർഷം 200 രൂപേൻ്റെ പലിശ കിട്ടുക, അങ്ങനെ ഓരോ വർഷം 200 രൂപയിലെ പലിശ കിട്ടുക. ഓക്കെ ഇനി ഇവിടെ 3 വർഷം കൊണ്ട് 2200 ആയല്ലോ, ഈ 2200 ആയത് എങ്ങനെ, മുതലും 3 വർഷത്തെ പലിശയും ചേർത്തല്ലേ 2600 ആയത്. മനസ്സാണല്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 വർഷം കൊണ്ട് 2600 ആയി ഒരു തുക. എങ്ങനെയാണ് 2600 ആയത്, മുതലും അതുപോലെ തന്നെ 3 വർഷത്തെ പലിശയും ചേർത്തിട്ട്. 1 വർഷത്തെ പലിശ 200 അല്ലേ, അപ്പൊ 3 വർഷത്തെ പലിശ എത്രയായിരിക്കും, 1 വർഷത്തെ പലിശ 200 ആണെങ്കിൽ 3 വർഷത്തെ പലിശ 600 രൂപ ആയിരിക്കുമല്ലോ. മനസ്സാണല്ലോ, അപ്പോൾ ഇവിടെ 3 വർഷം കൊണ്ട് 2600 രൂപയല്ലേ ആയത്, അതിൽ 600 രൂപ എന്താണ്, 3 വർഷത്തെ പലിശ മാത്രമാണ്. അപ്പോൾ നിക്ഷേപത്തുക എത്രയുണ്ട്, 2000 രൂപയാണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയി നിങ്ങൾക്ക്. ഒരിക്കൽ കൂടി പറയുന്നു, അതായത് ഓരോ വർഷവും സാധാരണ പലിശയിൽ എല്ലാ വർഷവും ഒരേ സംഖ്യ തന്നെയായിരിക്കും നമുക്ക് പലിശയായിട്ട് കിട്ടുക. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയായി എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് എത്ര കൂടി എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 2600, ഇവിടെ 2800 എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് 200 കൂടി. ആ 200 എന്നത് ആ വർഷത്തെ പലിശയാണ് 200. മനസ്സാണല്ലോ, പലിശ എന്നത് സാധാരണ വർഷത്തെ പലിശ, സാധാരണ പലിശ അല്ലെ, സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ എല്ലാ വർഷവും ഒരേ സംഖ്യ ആയിരിക്കും പലിശ കിട്ടുക. ഇപ്പോൾ ഈ വർഷം 200 കിട്ടിയെങ്കിൽ എല്ലാ വർഷവും 200 രൂപ ആയിരിക്കും കിട്ടുക. ഇനി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു തുക 3 വർഷം കൊണ്ട് 2600 രൂപയായി. 3 വർഷം കൊണ്ട് 2600 രൂപയായി എന്ന് പറഞ്ഞാൽ മുതലും 3 വർഷത്തെ പലിശയും ചേർത്തിട്ടാണ് 2600 ആയത് അല്ലേ. 1 വർഷത്തെ പലിശ 200 ആണെങ്കിൽ 3 വർഷത്തെ പലിശ 600. അപ്പോൾ 3 വർഷത്തെ പലിശ മാത്രം 600 വരുന്നുണ്ടെങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണ്, 2000 രൂപ എന്ന് കിട്ടും. ക്ലിയർ ആയി നിങ്ങൾക്ക്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. ഒരു നിശ്ചിത തുക 2 വർഷം കൊണ്ട് 702 രൂപയും 3 വർഷം കൊണ്ട് 783 രൂപയും ആയാൽ പലിശ നിരക്ക് എത്ര. ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൊണ്ട് 702 രൂപയും 3 വർഷം കൊണ്ട് 783 രൂപ അല്ലേ. അപ്പോൾ 1 വർഷം കൊണ്ട് എത്ര രൂപ കൂടി എന്ന് നോക്കുക, അതായിരിക്കും പലിശ. ഓക്കെ അപ്പോൾ പലിശ എന്ന് പറയുന്നത് 1 വർഷം കൊണ്ട് എത്രയാണ് കൂടിയത്, 783-ൽ നിന്ന് 702 കുറച്ചാൽ 81 രൂപ കൂടി. അപ്പോൾ 81 രൂപയാണ് പലിശ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിക്ഷേപ തുക കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിക്ഷേപ തുക കാണാൻ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ 2 വർഷം കൊണ്ട് 702 രൂപയായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 2 വർഷം കൊണ്ട് നിക്ഷേപ തുകയും 2 വർഷത്തെ പലിശയും ചേർന്നതാണ് 702 എന്ന് പറയണത് അല്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് 702 രൂപയായി എന്ന് പറയണത് എങ്ങനെയാണ് 702 കിട്ടിയത്, അതായത് നിക്ഷേപ തുകയും 2 വർഷത്തെ പലിശ. 1 വർഷത്തെ പലിശ 81 ആണെങ്കിൽ 2 വർഷത്തെ പലിശ ഇതിന് 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ, അപ്പോൾ എത്ര കിട്ടും, 2 8 16
32 രൂപയാണ് 2 വർഷത്തെ പലിശ അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 162 കുറച്ചാൽ നിക്ഷേപതുക കിട്ടും 702 ൽ നിന്ന് 162 കുറച്ചാൽ നിക്ഷേപതുക കിട്ടും അപ്പോൾ 2 ന്ന് 2 കുറച്ചാൽ 0 ഈ 0 ന്ന് 6 ഓർക്കാൻ പറ്റാത്തതുകൊണ്ട് 7 ന്ന് 1 കടെടുത്ത് 10 എന്ന് വായിക്കാം 10 ന്ന് 6 പോയ 4 ഇനി ഇത് 6 ആണ് 6 ന്ന് 1 പോയ 5 540 ആണ് നിക്ഷേപതുക മനസ്സിലായല്ലോ ഓക്കേ ഇനി നമുക്ക് എന്താ കാണേണ്ടത് എന്താ ചോദ്യത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആയാൽ പലിശ നിരക്ക് എത്ര എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത് പലിശ നിരക്ക് കാണാൻ നമുക്കറിയാം ഇവിടെ പലിശ തന്നിട്ടുണ്ട് പലിശ തന്നിട്ടുണ്ട് എങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ പലിശ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള സംഖ്യ താഴെഴുതാം അല്ലേ അപ്പോൾ ഇവിടെ പലിശ എന്ന് പറയുന്നത് 81 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള സംഖ്യകൾ ഏതൊക്കെ ബാക്കിയുള്ള സംഖ്യകൾ നിക്ഷേപത്തുകയും കാലയളവ് അല്ലേ അപ്പോൾ നിക്ഷേപത്തുക ഇവിടെ എത്രയുണ്ട് 7 നിക്ഷേപത്തുക 540 അല്ലേ നിക്ഷേപത്തുക 540 ഇൻറ്റു കാലയളവ് ഇവിടെ കാലയളവ് നമുക്ക് ഒരു വർഷത്തേക്ക് എടുക്കാം അല്ലേ ഒരു വർഷത്തേക്കുള്ള കാലയളവ് എടുക്കാം അതായത് 81 എന്ന് പറയുന്നത് ഒരു വർഷത്തെ പലിശയാണ് 81 എന്നത് ഒരു വർഷത്തെ പലിശയാണ് അപ്പോൾ 81 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 540 ഇൻറ്റു ഒരു വർഷത്തെ പലിശ ആയതുകൊണ്ട് കാലയളവ് ഒന്ന് കൊടുത്താൽ മതി ഇനിയിപ്പോൾ രണ്ട് വർഷത്തെ പലിശ 162 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പം 162 കൊടുക്കുകയാണെങ്കിൽ കാലയളവ് ഇവിടെ 2 എന്ന് കൊടുത്താൽ മതി പറഞ്ഞു മനസ്സിലാണല്ലോ ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് വെട്ടിക്കളയാം ഇവിടെ 0 0 വെട്ടിക്കളയാം ഇവിടെ നമുക്ക് വെട്ടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് 54 എന്ന് പറയുന്നത് 9 ഗുണിക്കണം 6 54 അല്ലേ 9 ഉം 6 ഉം ഗുണിച്ചതാണ് 54 അപ്പോൾ നോക്കി 9 ഉം 81 ഉം വെട്ടാം 9 ഗുണിതാണ് 81 9 ഉം 81 ഉം വെട്ടാം 9 നോട് 9 ഗുണിച്ചാൽ 81 കിട്ടും ഓക്കെ ഇനി 6 ന് ഡയറക്റ്റ് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് 6 ന് 2 ഗുണിക്കണം 3 എന്ന് എഴുതാം ഘടകങ്ങളാക്കിയിട്ട് എഴുതി വെക്കാം ഇനി നോക്കിക്കേ 3 ഉം 9 ഉം വെട്ടാൻ പറ്റും 3 ഗുണിതല്ലേ 9 3 9 വെട്ടാം 3 എത്ര ഗുണിച്ചു 9 കിട്ടും 3 ഗുണിക്കണം 3 9 അതുപോലെ തന്നെ 2 ഉം 5 ഉം വെട്ടാം 2 ഗുണിതാണ് 10 2 10 വെട്ടി 2 എത്ര ഗുണിച്ചാൽ 10 കിട്ടും 5 ഓക്കെ അല്ലേ അപ്പോൾ ആൻസർ 3 5 15 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എത്ര കിട്ടി 15% എന്ന് നമുക്ക് ഉത്തരം കിട്ടി ഓക്കെ അല്ലേ 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു നോക്കാനുണ്ട് അതിലേക്ക് വരാം ഒരു തുക സാധാരണ പലിശ ഇനത്തിൽ 5 വർഷം കൊണ്ട് 760 രൂപയാകും 7 വർഷം കൊണ്ട് 840 രൂപയായും വർദ്ധിക്കുന്നു നിക്ഷേപിച്ച തുക എത്ര ഓക്കെ അപ്പോൾ 5 വർഷം കൊണ്ട് 760 രൂപ 7 വർഷം കൊണ്ട് 840 രൂപ 2 വർഷം കൊണ്ട് എത്ര കൂടി ഓക്കെ 2 വർഷം കൊണ്ട് എത്ര കൂടി 840 നിന്ന് 760 കുറച്ച 2 വർഷം കൊണ്ട് എത്ര കൂടിയെന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പലിശ കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് 0 എഴുതി 4 ന്ന് 6 ഓർക്കാൻ പറ്റില്ല 8 ന്ന് 1 കടെടുത്ത് 14 14 ന്ന് 6 പോയി കഴിഞ്ഞാൽ 8 ഇവിടെ നിന്ന് 7 ആണ് 7 ന്ന് 7 കുറച്ച് 0 അപ്പം 2 വർഷത്തെ പലിശയാണ് 80 അതായത് 5 വർഷം കൊണ്ട് 760 രൂപയും 7 വർഷം കൊണ്ട് 840 എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് കൂടിയത് 80 അല്ലെ 2 കൊല്ലം കൊണ്ട് കൂടിയത് 80 നമുക്കറിയാം സാധാരണ പലിശ എല്ലാ വർഷവും ഒരേ സംഖ്യ ആയിരിക്കും അപ്പോൾ 2 വർഷം കൊണ്ട് 80 കൂടിയെങ്കിൽ 1 വർഷം ഇതിൻ്റെ പകുതിയല്ലേ 40 40 കൂടുമ്പോഴല്ലേ 80 ആവുക എന്ന് പറഞ്ഞാൽ ഒരു പലിശ എന്ന് പറയുന്നത് സാധാരണ പലിശ എന്ന് പറയുന്നത് 40 രൂപയാണ് ഇത് 1 വർഷത്തെ പലിശ 40 രൂപ ഇത് 2 വർഷമാണ് 80 അപ്പോൾ 1 വർഷത്തെ പലിശ എത്രയുണ്ട് 40 രൂപ നമുക്ക് എന്താ കാണേണ്ടത് നിക്ഷേപിച്ച തുക കാണണം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കുക അപ്പോൾ 5 വർഷം കൊണ്ട് 760 എന്ന് പറഞ്ഞിട്ടുണ്ട് 5 വർഷം കൊണ്ട് 760 രൂപയായി എന്ന് പറഞ്ഞാൽ നിക്ഷേപത്തുകയോടൊപ്പം 5 വർഷത്തെ പലിശയും കൂടി ചേർത്തിട്ടാണ് 760 ആയത് എന്നർത്ഥം അല്ലേ ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 5 വർഷം കൊണ്ട് 760 രൂപയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിക്ഷേപ തുകയോടൊപ്പം 5 വർഷത്തെ പലിശ കൂടി ചേർത്തിട്ടാണ് 760 ആയത് ഇത് 1 വർഷമാണ് 40 രൂപ പലിശ അപ്പം 5 വർഷത്തെ പലിശ എത്രയുണ്ട് 5 × 4 20 അല്ലെ 200 രൂപയാണ് 5 വർഷത്തെ പലിശ വരുന്നത് അപ്പോൾ നിക്ഷേപതുക കിട്ടണമെങ്കിൽ 760 നിന്ന് 5 വർഷത്തെ പലിശ കുറച്ചാൽ പോരെ അപ്പോൾ 760 നിന്ന് 200 കുറച്ചത്രയുണ്ട് 560 രൂപയാണ് നിക്ഷേപതുക എന്ന് പറയണത് ഓക്കെ ആണല്ലോ അല്ലേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക
നാലു വർഷം കൊണ്ട് 5275 രൂപയായും 7 വർഷം കൊണ്ട് 5500 രൂപയായും വർദ്ധിക്കുന്നു നിക്ഷേപിച്ച തുക എത്ര ഓക്കേ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 4 വർഷം കൊണ്ട് 5275 രൂപയായും 7 വർഷം കൊണ്ട് 5500 രൂപയായി മനസ്സിലാണല്ലോ അപ്പോൾ എത്ര കൊല്ലം കൂടി 3 വർഷത്തെ പലിശ കിട്ടും അല്ലേ എന്ന് പറഞ്ഞാൽ എത്ര 5275 നോട് എത്ര കൂടി എന്ന് നോക്കുക അത് എന്ന് പറയുന്നത് 3 വർഷത്തെ പലിശയായിരിക്കും അതായത് 4 വർഷം കൊണ്ട് 5275 രൂപയാണ് 4 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് അല്ലേ പിന്നെ പറഞ്ഞത് 7 വർഷം കൊണ്ട് എത്ര രൂപയായിട്ടുണ്ട് 7 വർഷം കൊണ്ട് 5500 രൂപയായിട്ടുണ്ട് അപ്പോൾ എത്രയാണോ കൂടിയത് അതാണ് 3 വർഷത്തെ പലിശ അപ്പോൾ 3 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് അല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് 3 വർഷത്തെ പലിശ കിട്ടും 3 വർഷത്തെ പലിശ കാണാൻ നമുക്ക് ഇത് കുറച്ചാൽ മതി 0 ഒന്ന് 5 കുറക്കാൻ പറ്റില്ല അതുകൊണ്ട് 50 ഇവിടെ 50 ആണ് 50 നിന്ന് 1 കടരത്ത 10 10 5 പോയാൽ 5 എന്ന് കിട്ടും ഇനി ഇവിടെ 49 എന്നാണ് വായിക്കുക കാരണം 50 ഒന്ന് പോയതുകൊണ്ട് 49 ആണ് അപ്പോൾ ഇത് 9 ആണ് 9 7 പോയാൽ 2 എന്ന് വായിക്കും ഇനി ഇത് 4 ആണ് 4 എന്ന് 2 പോയാൽ 2 അല്ലേ ഇനി ഇവിടെ 5 5 എന്ന് 5 കുറച്ച 0 അപ്പോൾ നമുക്ക് എത്ര കിട്ടും 225 രൂപയാണ് 3 വർഷത്തെ പലിശ എത്രയുണ്ട് 3 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 225 രൂപയാണ് നമുക്ക് കാണേണ്ടത് നിക്ഷേപിച്ച തുകയാണ് അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ 1 വർഷത്തെ പലിശ കാണണം അല്ലേ ഇത് 3 വർഷത്തെ പലിശയാണ് 225 രൂപ അപ്പോൾ 1 വർഷത്തെ പലിശ കിട്ടാൻ വേണ്ടിയിട്ട് 225 നമുക്ക് 3 കൊണ്ട് ഹരിച്ചു നോക്കാം ഓക്കെ 22 എത്ര 3 ഉണ്ട് 7 7 3 21 22 എന്നാ 21 കുറച്ച ബാക്കി 1 ആ 1 ഇതിനോടൊപ്പം ചേർത്താൽ 15 15 എത്ര 3 ഉണ്ട് 5 3 5 അപ്പോൾ 75 രൂപയാണ് ഒരു ദിവസം ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞത് 75 രൂപയാണ് നമുക്ക് കാണേണ്ടത് നിക്ഷേപിച്ച തുകയാണ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വർഷത്തെ പണം പൈസ എടുക്കുക ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് 4 വർഷത്തെ എമൗണ്ട് ആണ് എടുക്കുന്നത് 4 വർഷത്തെ എമൗണ്ട് 5275 രൂപയായി 4 വർഷം കൊണ്ട് 5275 രൂപയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിക്ഷേപ തുകയോടൊപ്പം 4 വർഷത്തെ പലിശ കൂടി കൂട്ടുമ്പോഴാണ് 5275 രൂപയാവുന്നത് ക്ലിയർ ആയില്ലേ അതായത് 4 വർഷം കൊണ്ട് 5275 രൂപയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിക്ഷേപ തുകയോടൊപ്പം 4 വർഷത്തെ പലിശ കൂടി ചേർന്ന് കിട്ടിയ സംഖ്യയാണിത് അപ്പോൾ ഇതിൽ നിന്ന് 4 വർഷത്തെ പലിശ അങ്ങോട്ട് കുറച്ചാൽ പോരെ 1 വർഷത്തെ പലിശ 75 അല്ലേ അപ്പോൾ 4 വർഷത്തെ പലിശ കാണാൻ തന്നെ 4 കൊണ്ട് കുടിച്ചാൽ പോരെ 4 5 20 ശിഷ്ടം 2 4 7 28 2 30 അപ്പോൾ 300 രൂപയാണ് 4 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് 5275 രൂപയായി ഇതിൽ 4 വർഷത്തെ പലിശയായ 300 രൂപ കുറക്കാൻ പോവാണ് 300 രൂപ കുറക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് കുറച്ച് 420 അല്ലേ എത്ര കിട്ടും 5275 അല്ലേ നമുക്ക് ഇങ്ങനെ കുറച്ച് നോക്കിയാൽ 5 ഇറക്കി എഴുതി 7 ഇറക്കി എഴുതി 2 എന്ന് 3 കുറക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് കടെടുത്തു അപ്പോൾ 12 എന്ന് 3 പോയാൽ 9 ഇവിടെ 5 അല്ല 4 ആണ് കാരണം 5 എന്ന് 1 കടം പോയതുകൊണ്ട് 4 ആണ് 4 ഇറക്കി എഴുതി അപ്പോൾ 4 എത്ര ആയിട്ട് 4975 രൂപയാണ് നിക്ഷേപിച്ചത് മനസ്സിലായെങ്കിൽ അപ്പോൾ 4975 രൂപ അപ്പോൾ എന്താണിത് ഈ 5275 എന്താണ് അതായത് നിക്ഷേപിച്ച ഈ തുകയോടൊപ്പം 4 വർഷത്തെ പലിശ കൂടി ചേർത്തതാണ് ഈ സംഖ്യ മനസ്സിലായല്ലോ നമ്മളോട് ചോദിച്ച നിക്ഷേപിച്ച തുകയാണ് നിക്ഷേപിച്ച തുക 4975 എന്ന് കിട്ടും ഓക്കേ